ആദ്യം കോൺഗ്രസ്സിലും പിന്നീട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലും. അതിൻ്റെ പേരുകൾ മാറി, പാർട്ടിയുടെ പേരുകൾ മാറിയെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നൊരിക്കലും അദ്ദേഹം മാറിയിട്ടേ ഇല്ല. അതിൽ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പട്ടം താണുള്ള വരുന്നതിനെന്തു മുമ്പ്? പട്ടം താണുള്ള കോൺഗ്രസ്സിലോ ദേശീയ രാഷ്ട്രീയത്തിലോ വരുന്നത് 1938 സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടായപ്പോഴും മാത്രമാണ്. വക്കീലെന്നുള്ള നിലയ്ക്ക് പൊന്നറ എൻ്റെ അഭിപ്രായത്തിലൊരു ഒരു ആവറേജ്, ഒരു ശരാശരി വക്കീലേ ആയിരുന്നുള്ളൂ. അതിനൊരു പ്രധാന കാരണം ഈ സ്വാതന്ത്ര്യലബ്ധി വരെ തുടർച്ചയായി അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ സമരമുള്ളപ്പോഴൊക്കെ അതിലാണ് പോക്ക്, പിന്നെ ജയിലിൽ കിടന്നിട്ട് ബാക്കി വരുമ്പോഴാണ്. അപ്പോൾ കക്ഷികൾ അതും നോക്കി നിൽക്കില്ല. 47 ശേഷം മരിക്കുന്നതുവരെ സ്ഥിരമായി മുടങ്ങാതെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് പഴയകാലത്തെ ഈ പ്ലീഡർ വക്കീൽ എന്ന് പറയും. നിയമബിരുദമുള്ളതല്ല, BLU LLB. അതിന് താഴെ മുൻസിപ്പ് കോർട്ടിലും മജിസ്ട്രേറ്റ് കോടതികളിലും ഒക്കെ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലീഡർഷിപ്പ് പരീക്ഷ അങ്ങനെ ഒന്നുണ്ടായിരുന്നു. ഇപ്പം അതില്ല. ആ പരീക്ഷ തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പാസ്സായാണ് അദ്ദേഹം വക്കീലായത്. അപ്പോൾ അത് തന്നെ ഞാനറിയുന്ന കാലത്ത് അദ്ദേഹം കൂടുതലും ഒരു ക്രിമിനൽ സൈഡിലെ വക്കീലായിരുന്നു. ചിലപ്പോഴൊക്കെ കോടതി പോക്കൊക്കെ മുടങ്ങുമെങ്കിലും കോടതി വളരെ ബഹുമാനിക്കുമായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം കക്ഷികൾക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. ഒരു ശരാശരി വക്കീലായിരുന്നു. പിന്നെ പട്ടം താണുള്ളയുമായി ഉള്ള ബന്ധം എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സ്റ്റേറ്റ് കോൺഗ്രസ് തുടങ്ങിയത് മുതൽ പൊന്നറ പട്ടത്തിൻ്റെ ഒരു ഏറ്റവും അടുത്ത അനിയായിട്ട് തന്നെയാണ് കഴിഞ്ഞത്. രാഷ്ട്രീയമായി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഈ ആശയപരമായി ഉണ്ട്. കാരണം പൊന്നറ എന്നും ഒരു പുരോഗമന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 4 ചേർന്നൊരു കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടായത് പൊന്നറ നേതൃത്വം കൊടുത്തിട്ടാണ്. കേരളത്തിലെ ഇടതുപക്ഷ ചിന്താധാരയ്ക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തുടക്കത്തിന് തന്നെ ശരിക്കും കാരണക്കാരൻ പൊന്നറയാണ്. അതൊക്കെ ഇപ്പോൾ ആളുകൾ മറന്നുപോയി. പക്ഷെ അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തുടർന്നില്ല. കാരണം റഷ്യയിലെ ഈ സ്റ്റാലിൻ ഭരണം വന്നപ്പോൾ അദ്ദേഹം അതിനോട് യോജിച്ചില്ല. അതൊക്കെ വേറെ ചരിത്രങ്ങളാണ്. അദ്ദേഹം ഒരു ട്രോട്സ്കിയേറ്റായിരുന്നു. അന്ന് സ്റ്റാലിൻ റഷ്യയിൽ നിന്ന് പുറത്താക്കിയ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ട്രോട്സ്കി. ആ ട്രോട്സ്കിയുടെ ചിന്താഗതിക്കാരി ലോകം മുഴുവൻ ഒരു കാലത്തുണ്ടായിരുന്നു. അതിൽ പെടുന്ന ഒരാളായിരുന്നു ശരിക്കും രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ സ്വഭാവം. പട്ടന്താണുപിള്ള ഒരു മിതവാദിയാണ് ശരിക്കും. പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൊക്കെ വന്ന് ചേർന്നു എങ്കിലും വ്യക്തിപരമായി നോക്കിയാൽ അദ്ദേഹം ഒരു മിതവാദിയാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ തത്വപരമായുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പട്ടം താണുള്ളയോട് ഒരു അഭേദ്യമായ ബന്ധം പൊന്നറയ്ക്കുണ്ടായിരുന്നു. കാരണം പട്ടം താണുള്ള കോൺഗ്രസ് വന്നതിന് ശേഷം ബാക്കി ഒരുപാട് ആളുകൾ അത് വിട്ടുപോയിട്ടും അദ്ദേഹം അതിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ് പൊന്നറയെ അദ്ദേഹത്തിൽ അളുപ്പിച്ചു നിർത്തിയ ഒരു പ്രധാന ഘടകമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണം മുതൽ ഏതാണ്ട് പൊന്നറയുടെ അവസാന കാലഘട്ടം വരെ പട്ടത്തിൻ്റെ ഒരു ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് പൊന്നറ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അവസാന കാലത്ത് അവർ തമ്മിൽ തെറ്റി. അതിന് കാരണക്കാർ ഇവർ തമ്മിലുള്ള അടുപ്പം ഒന്ന് ഒഴിവാക്കിയാൽ തങ്ങൾക്ക് മറ്റ് അതുപോലെ അടുത്തുകൂടിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകളുടെ നുണപറച്ചിലാണെന്നാണ് എൻ്റെ അറിവ്. ഈ പട്ടത്തിന് അങ്ങനെ ചില സ്വഭാവ രീതികളുണ്ടായിരുന്നു.
അപ്പോൾ പട്ടത്തിന് അത് ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും അത് വ്യക്തിപരമായ എതിർപ്പാണെന്ന് അത് എടുക്കുന്ന ഒരു രീതി പട്ടത്തിനുണ്ടായിരുന്നു. പലരോടും അത് കാണിച്ചിട്ടുണ്ട്, എന്നോടും കാണിച്ചിട്ടുണ്ട്, അതും കൂടെ എനിക്കറിയാം. പിന്നെ ഞങ്ങളാരും അത് വെളിയിൽ പറഞ്ഞ് നടക്കില്ല, കാരണം അദ്ദേഹം മഹാ വലിയ ഏറ്റവും മറ്റു പല വിധത്തിലും മഹാനായ നേതാവായിരുന്നു. പക്ഷേ ഇവർ ഈ പി എസ് പിയിലെ തന്നെ ഉന്നത തലത്തിലെ ചില ആളുകളുടെ ഏഷണി പറച്ചിൽ പട്ടത്തിനെതിരായിട്ട് ഇദ്ദേഹം എന്തോ പറഞ്ഞു കളഞ്ഞു എവിടെയെന്ന്. ഈ വളരെ പിന്നെ തുറന്ന കാര്യങ്ങളൊക്കെ പറയും, അപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞു കളഞ്ഞു എന്നും പറഞ്ഞാണ്. എന്താണ് കാരണമെന്നറിയില്ല, അവർ തമ്മിൽ വലിയ അത് തമ്മിലൊന്നും പറയാനൊക്കില്ല. അപ്പോൾ പട്ടം ഇദ്ദേഹത്തെ വെറുത്തു. അത് പിന്നെ ഒരു 3-4 കൊല്ലം 66-ലാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഇത് ഏതാണ്ട് 60-ൽ സംഭവിക്കുന്ന കാര്യമാണ്. 60-64 വരെ ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലിയിലുണ്ടായിരുന്നു. അതിൽ 2.5 കൊല്ലം പട്ടം മുഖ്യമന്ത്രിയായിരുന്ന കാലവുമാണ്. അപ്പോൾ അപ്പോഴാണിത് സംഭവിക്കുന്നത്. ആ ഭിന്നിപ്പ് സംഭവിച്ച് അതിൻ്റെ ഫലമായിട്ട് 62-ൽ നടന്ന ലോക്സഭ തിരഞ്ഞെടുപ്പിൽ വട്ടത്തിൻ്റെ മരുമകൻ പി എസ് പി ടിക്കറ്റിൽ നിന്നപ്പോൾ അതിനെതിരായിട്ട് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ദീർഘകാലം പട്ടത്തിൻ്റെ ഒരു അനുയായിയും ആശ്രിതനും ഉപദേഷ്ടാവും എന്ന നിലയിലൊക്കെ തന്നെ പ്രവർത്തിച്ച പി എസ് നടരാജപിള്ളയും പട്ടം വെറുത്തു അദ്ദേഹത്തിന് ഇതിൽ നിന്ന്. അപ്പോൾ ആ നടരാജപിള്ള പട്ടത്തിൻ്റെ മരുമകന് ഇഷ്ടമുള്ളക്കെതിരായിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു. ആ സമയത്ത് നടരാജപിള്ളയുടെ ഏറ്റവും വലിയ സഹായിയായിട്ട് നിന്ന് പ്രവർത്തിച്ചത് പൊന്നറയാണ്. ആ ഭിന്നിപ്പ് പട്ടത്തിൻ്റെ പിന്നെ മരണം വരെ, അല്ലെ പൊന്നറയുടെ മരണം വരെ തുടർന്നു. അദ്ദേഹം ദീർഘകാലം സുഗമനാഥ ആശുപത്രിയിലൊക്കെ കിടന്ന കാലത്ത് പട്ടത്തിനെ ഒന്ന് കാണണമെന്ന് അദ്ദേഹം ഗവർണറായി പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ വന്ന അവസരങ്ങളിലെല്ലാം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പലരോടും പറഞ്ഞയച്ചു. അങ്ങനെ ആസന്നമരണനായി കിടക്കുന്ന പൊന്നറ ശ്രീധറെ പോലും പോയി കാണാൻ ഒരു ദിവസം നോക്കാൻ പട്ടം തയ്യാറായില്ല. അതായിരുന്നു അവർ തമ്മിലുള്ള അവസാനത്തെ ബന്ധം. തിരുവനന്തപുരം കോർപ്പറേഷനായത് ഒരു കൊല്ലമേയുള്ളൂ മേയറ്, 40-ൽ കോർപ്പറേഷൻ വന്നു. ഇദ്ദേഹം 56-ലാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ എതിരില്ലാതെ മേയറായിട്ടുള്ളത് പൊന്നറ മാത്രമേ ഉള്ളൂ. ഇതുവരെ എതിരില്ലാതെ ഐകകണ്ഠ്യേനെ തിരഞ്ഞെടുത്തിട്ടില്ല. ആ മേയറായിരിക്കുമ്പോഴാണ് കേരള സംസ്ഥാന രൂപീകരണം വന്നതും. കേരളപ്പിറവി ദിനത്തിൽ ഇദ്ദേഹം മേയറാണ് എന്ന് മാത്രമല്ല, കേരളപ്പിറവി സംബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് അതിൻ്റെ ദീപശിഖ കത്തിച്ച് കൊടുത്തത് പൊന്നറയാണ്. അതിനൊരു ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ കാണണം. അതുപോലെ ആ മേയറായിരിക്കുമ്പോഴാണ് പിന്നെ അത് ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി ജയിലിൽ പോയത്, ഞാനും കൂടെ പോയത്. അദ്ദേഹം ജയിലിൽ നിന്ന് 1.5 മാസം കിടന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നതുവരെ പിന്നെ കൗൺസിൽ യോഗം കൂടിയിട്ടില്ല. മാസത്തിലൊരു യോഗം കൂടണം എന്ന് നിർബന്ധമാണ്. അതിന് കമ്മീഷണർ നോട്ടീസ് കൊടുത്തിട്ട് ഒരാൾ ഹാജരായില്ല. അതൊക്കെ ചരിത്രങ്ങളാണ്. അത് വേറെ ഒരാളുടെ മേയർഷിപ്പിലും ഉണ്ടായിട്ടില്ല. ഈ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് ഞാൻ പറയുന്നത് രണ്ടാണ് പൊന്നറയുടെ. ഒന്ന്, രാഷ്ട്രീയ രംഗത്ത് ഈ സാഹസികതയുടെ ഒരു ആൾരൂപമായിരുന്നു അദ്ദേഹം. ഇത്രയും ധീരനായ ഒരു മനുഷ്യനെ നമുക്ക് അപൂർവമായേ കാണാനൊക്കുള്ളൂ. പൊന്നറയുടെ ഒരു ഏറ്റവും ഏറ്റവും അനുകരണീയം അല്ലെങ്കിൽ മഹത്തായ സ്വഭാവ സവിശേഷത എന്ന് ഞാൻ പറയുന്നത്
അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതി നടക്ക പ്രവർത്തന രീതി വർത്തമാന ശൈലിയെല്ലാം വളരെ ഒരുമാതിരി ഒരു പരുഷമായിട്ടുള്ളതാണ്. പക്ഷേ ആ പരുഷമായ ശരീര പ്രകൃതിക്കകത്ത് ഇത്രയും ഒരു ലോലമായ ഹൃദയം വേറെ ധീരനാണെങ്കിലും മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള മറ്റപൂർവ ആളുകളേ ഉള്ളൂ. വിശേഷിച്ചും രാഷ്ട്രീയ രംഗത്ത് അഖിലേന്ത്യാ തലം മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പട്ടനാടുള്ളയുടെ കൂടെ ഞാൻ ഈ കേരളം മുഴുവൻ ഒരുമിച്ച് ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ സഹപ്രവർത്തകർ എന്ന് പറയുന്നവർ തങ്ങളുടെ താഴെ നിൽക്കാവൂ, തങ്ങളോടൊപ്പം പോലും വളർന്നു വരരുത് എന്നുള്ളത് ഈ നേതാക്കന്മാർക്ക് ഒട്ടുമുക്കാൽ ആളുകൾക്കും നിർബന്ധമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ സഹപ്രവർത്തകർ, ജൂനിയേഴ്സ്, ശിഷ്യന്മാർ, അവർ വളർന്ന് വന്ന് തന്നെക്കാളും വലുതായി പോകുന്നത് കാണുന്നത് സന്തോഷിക്കുന്ന ഒരാളെ ഞാൻ വേറെ ഇതുപോലൊരാളെ ഞാൻ കണ്ടിട്ടില്ല. സന്തോഷിക്കുന്നവ മാത്രമല്ല, അവർ ഒരുപക്ഷെ വേറെ വല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിപ്പോയാലും അതിൽ സന്തോഷിക്കുകയും കഴിയുമെങ്കിൽ സഹായിക്കുകയും ചെയ്യും. അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വന്നതാണ്, പിന്നെ വന്നവരാണ് ശ്രീകണ്ഠൻ നായർ, മറ്റേ ശങ്കരനാരായണൻ തമ്പി, അങ്ങനെ യൂത്ത് ലീഗിലൂടെ വന്നിട്ട് പിന്നെ ആർ എസ് പിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ നേതാവായ വലിയ വലിയ നേതാക്കളായ ആളുകൾ. ഇതൊക്കെയാണെങ്കിലും അവർ വലുതായി ഒരു സ്ഥാനത്തെത്തുമ്പോൾ, ശ്രീകണ്ഠൻ നായർ ആദ്യം അസംബ്ലിയിലെ പാർലമെൻറ്റിൽ 52 ജയിച്ചു പോയപ്പം വലിയ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഡേ ശ്രീകണ്ഠൻ പാർലമെൻറ്റിൽ പോകും. അപ്പോൾ അവർ രണ്ട് കക്ഷികളിലാണ് ആ ഒരു ഇത്. അതുപോലെ ഇപ്പോൾ എന്നെയാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയത്തിൽ അല്പം ഈ ആശയപരമായ വിവരം തരുന്നതിനും മറ്റു വിധത്തിൽ പ്രോത്സാഹിപ്പിച്ച് സഹായിച്ച് വളരുന്നതിനും ഞാൻ പിന്നീട് എനിക്ക് രാഷ്ട്രീയത്തിലുണ്ടായ ഉയർച്ചയ്ക്കെല്ലാം ഒരു പ്രധാന കാരണക്കാരൻ പൊന്നറയാണെന്നുള്ളതാണ്. അതുപോലെ ഏതെങ്കിലും കാലത്ത് തന്നോട് അടുപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയമായി പിന്നെ ഭിന്നിച്ചു പോയിട്ട് അവരേതെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ അല്ലെങ്കിൽ പോലീസ് മർദ്ദനത്തിന് രാഷ്ട്രീയ വ്യത്യാസം നോക്കാതെ ഓടിയെത്തി സഹായിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നെടുമങ്ങാടുള്ള എത്രയോ പ്രവർത്തകരെ, ഞാൻ പേരുകൾ പറയുന്നില്ല, ഒടുവിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കയറി പോലീസ് മർദ്ദനമൊക്കെ ഉണ്ടാകുമ്പം അന്ന് അപ്പോഴത്തേക്ക് ഇദ്ദേഹം MLA മേയറും ഒക്കെ ആയിട്ട് ഓടിയെത്തി അവരെ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഇവിടെ മേയറായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ജോലി അത് വേറൊന്നാണ്. ബിദരയിലും അവിടെ ഇവിടെയും പോയി കാണിക്കാരി പിള്ളേരെ ഈ മേയറുടെ കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ആണ് ഈ കാണിക്കാർക്ക് വേണ്ടി ഈ ആദിവാസികൾ ഇത്രയേറെ ഈ ദക്ഷിണ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വേറൊരാളില്ല. അതുപോലെ തന്നെ പ്രാദേശിക വികസനം, അതിലൊരു പ്രധാന അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഒരു പദ്ധതിയായിരുന്നു. പിന്നെ അത് തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങും, കാട്ടാക്കട വഴി എങ്ങനെ പോയി നേരെ സഹ്യപർവ്വതം കടന്നിട്ട് അമ്പാസമുദ്രത്ത് പോകുന്ന ഒരു റോഡ്, ഇപ്പോഴും അത് പദ്ധതിയിലൊക്കെ കിടപ്പുണ്ട്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തു നിന്ന് തിരുനെൽവേലി പോകാൻ ഏതാണ്ട് 50 കിലോമീറ്റർ കുറഞ്ഞു കിട്ടും ഇന്നത്തെക്കാൾ. ഈ ആദിവാസികൾ നടക്കുന്ന വഴിത്താരകളുണ്ട്, അത് അദ്ദേഹത്തിന് നല്ല അറിയാമായിരുന്നു. അദ്ദേഹം പിന്നെ ആ വഴിത്താരയിൽ ഏതാണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പോയി ഒറ്റ ഈ കൂടെ ആളുകളെ, വിശ്വനാഥനെയൊക്കെ കൂടെ എന്നെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചു കളഞ്ഞ്, കാരണം രാത്രിയൊക്കെ ആളും പേരും ഇല്ലാത്തൊക്കെ മറ്റേ കാട്ടുപകല് ചെന്ന് കിടക്കണോ. നെടുമങ്ങാട്ട് വിശ്വനാഥൻ പോയി, എന്നെ വിളിച്ച് ഞാൻ പോയില്ല. അർദ്ധരാത്രി ആറ്റിൻ്റെ മധ്യത്ത്
പാറപ്പുറത്താണ് കിടക്കുന്നത്. പെട്രോൾ മാക്സും കത്തി വെച്ചു. ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ട്, മറ്റേ കാണിക്കാരുണ്ട്. രാത്രി നോക്കിയപ്പോൾ മുകളിൽ നിന്നൊരു പാമ്പ് വന്ന് നേരെ ഈ ഇവരിരിക്കുന്നതിൻ്റെ നടുക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ വാളുണ്ടായിരുന്നു, ആ വാൾ വെച്ച് പറ്റി. ഇതൊക്കെയാണ് ഇങ്ങനത്തെ സാഹസങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാദേശികമായി നെടുമങ്ങാടിൻ്റെ ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനത്തിൻ്റെ എല്ലാം അടിസ്ഥാന ഇട്ടത് പൊന്നറയാണ്. പിന്നെ അവസാനമായി അദ്ദേഹം കാണുന്ന അദ്ദേഹത്തെ ഞാൻ കാണുന്നു എന്ന് പറയുന്ന അദ്ദേഹം ആയുർവേദ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്. ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും കുറേ ഏറെ കാലം കിടന്നതിന് ശേഷമാണ് ആയുർവേദത്തിൽ. അപ്പം മിക്കവാറും ഇവിടെ ഉള്ളപ്പോഴെല്ലാം ദിവസവും ഞാൻ കാണുമായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന അപ്പോൾ മരണത്തിനൊരു അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് ദിവസത്തിന് മുമ്പ് അതും കൂടെ ഒരു ഭക്ഷ്യ സമരമുണ്ടായി. ഈ റേഷനൊക്കെ മുടങ്ങിപ്പോയി ഈ 66-ൽ. അപ്പോൾ പ്രസിഡൻ്റ് ഭരണമാണ്, മന്ത്രിസഭയൊന്നുമില്ല. അപ്പോൾ അതിനെതിരായി ഇടതുപക്ഷ കക്ഷികളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ചു. അപ്പോൾ PSP പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും RSP എല്ലാം കൂടെ ചേർന്നു. അപ്പോൾ അതിൽ ഒരു ജാഥ നടത്തി, സെക്രട്ടേറിയറ്റിൽ പോയി പിക്കറ്റ് ചെയ്തു. അതിൻ്റെ ആ സമര ആ പിക്കറ്റിങ്ങിന് പോകേണ്ടതിൻ്റെ ഞാനും പോകണമായിരുന്നു. തലേ ദിവസം അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു വന്നത് അവസാനം കണ്ടത് ആ സമരത്തിന് പോകാൻ യാത്ര ചോദിച്ച് ഞാൻ ആശുപത്രിയിൽ പോയപ്പോഴാണ്. ആ നിങ്ങൾ പോയി വരുവിനെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ ആയുർവേദ കോളേജിൻ്റെ മുൻവശത്തൂടെ ജാഥയായിട്ട് കിഴക്കേക്കോട്ടയിൽ നിന്നാണ് സെക്രട്ടേറിയറ്റിലോട്ട് പോയത്. CH തമേനൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അത് ഞങ്ങൾ പോണ മുദ്രാവാക്യം കേട്ടപ്പോഴത്തേക്ക് കിടക്കയിൽ നിന്ന് അനങ്ങരുതെന്ന് വൈദ്യന്മാർ പറഞ്ഞിട്ട് പോയതാണ്. അത് എനിക്കൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ശേഷാരി വിലക്കിയിട്ട് കേൾക്കാതെ വന്ന് ഇറങ്ങി ഞങ്ങളുടെ ജാഥ നോക്കിയിട്ട് തിരിച്ചു പോയി എന്നാണ് എനിക്ക് കൂടുതലും മനസ്സിലായത്. പിന്നീട് സോക്കേട് കൂടുതലായി. ഞാൻ ജയിലിൽ കിടക്കുമ്പം തന്നെയാണ് അദ്ദേഹം നിര്യാതനായത്. അതുകൊണ്ട് ആ മരണ ചടങ്ങുകളിലെങ്കിലും പോയി കാണാൻ അവസാനമായി കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ ഈ സബ് ജയിലിലായിരുന്നു, ആട്ടക്കുളക്കര. അവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, CH ദമേനോൻ്റെ അധ്യക്ഷതയിലാണ് ഞങ്ങൾ അനുശോചന യോഗം കൂടിയത്. പക്ഷേ ഞാനും അതുപോലെ ചിലരും കൂടെ ഇതിൽ മരണചടങ്ങുകളിൽ പങ്കെടുക്കാനില്ല എന്നുള്ളത് ധരിച്ചിട്ടായിരിക്കണം. എന്നോടൊപ്പം ഒക്കെ കോൺഗ്രസ്സിനകത്ത് പൊന്നറയായിട്ട് ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ശിഷ്യനായിട്ട് സഹപ്രവർത്തകനായിട്ട് പ്രവർത്തിച്ച നന്ദങ്കോട് ഭാസ്കറിനുണ്ടായിരുന്നു. ഒടുവിലാളി PSP ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കോൺഗ്രസ്സിൽ ചേർന്നു. ഭാസ്കരൻ മുൻകൈ എടുത്താണ് ഈ ചിതാഭസ്മം കുറച്ചെടുത്ത് ശരിക്കും ഭാസ്കരൻ്റെ വീട്ടിലാണ് കൊണ്ടുവച്ചിരുന്നത്. ഈ കന്യാകുമാരിയിൽ ഞങ്ങൾ കൊണ്ടുപോയി ഒഴിക്കിയ അവസാനം ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചിതാഭസ്മം കൊണ്ടുപോയി കന്യാകുമാരിയിൽ ഒഴുക്കി. പക്ഷെ ആ ചിതാഭസ്മം ഈ ഭാസ്കരൻ എടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ വേറെന്നുള്ളത് അവിടേക്കാണ് വേറെ പലതും. ഇന്നും ഇത്ര വലിയ പുരോഗമനം പറയുന്നെങ്കിലും രാഷ്ട്രീയത്തിനകത്ത് സമുദായത്തിൻ്റെ കളികൾ വളരെയുണ്ട്. ഇത്ര ഒരു മതമോ സമുദായ ചിന്തയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് ആ നെയ്യാറ്റിൻകര പോയ സെയ്ദ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞാണ് കുറേ ശിഷ്യന്മാർ. ബാക്കി അതുപോലെ തന്നെ എല്ലായിടത്തും മറ്റേ
ചില അവസരങ്ങളിൽ ഞങ്ങൾ വടക്കോട്ടൊക്കെ പോകുമ്പം പറയും നമുക്ക് ഉച്ചയ്ക്ക് ആലപ്പഴൊന്നും കൂടെ കഴിക്കണം. അപ്പോൾ നേരത്തെ വിളിച്ചൊക്കെ അപ്പോഴാണ് അറിയുന്നത് അവിടെ സി സി നരോത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ കിടന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് പൊന്നറ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തെ പോലെയാണ്. അപ്പോൾ അവർ സൽക്കരിക്കാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ അത് പറയാതെ പോയ അങ്ങനെ ഈ സ്റ്റേറ്റിൽ മുഴുവൻ സകലജാതി മതസ്ഥരായ ആളുകളും ഇതുപോലെ ഒരു സ്നേഹം ഉണ്ടാക്കി സമ്പാദിച്ചിരുന്ന ഒരു നേതാവില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റേത് ഞാൻ പറഞ്ഞു, അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം തുടങ്ങുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങിയവരാണ് എൻ സി ശേഖറൊക്കെ, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ പുറകുനിന്ന് നടന്നവരാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 30s തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് തെറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ചേർന്നിട്ടില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗ് ഉണ്ടാക്കി 4 വെച്ചിട്ട് തിരുവനന്തപുരത്ത്. അത് പിന്നെ പൊളിഞ്ഞുപോയി. അതേ ഞാൻ ഈ രാഷ്ട്രീയ രംഗത്ത് എൻ്റെ ഗുരുവായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് പൊന്നറയെ മാത്രമേ ഉള്ളൂ. നേതാക്കന്മാരുണ്ടായിരുന്നു എനിക്ക്, അതൊക്കെ നേതാക്കന്മാർ തിരഞ്ഞെടുപ്പിലൂടെയൊക്കെ നേതാവാവുന്നത്. പക്ഷേ ഗുരുവാവുന്നത് വ്യത്യസ്തമായ ഒരു ഇതാണ്. അത് ഈ ഞാൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ ചിന്താഗതിയിൽ വിവിധ തട്ടുകളുണ്ടല്ലോ, അതിലോട്ട് പോയ പഴയ കാലത്തെ രാഷ്ട്രീയക്കെ വിശേഷിച്ചും തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ അധികം ആളുകളും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ഉള്ളവരാണ്. ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുകയും അത് എൻ്റെ ഈ സോഷ്യലിസ്റ്റ് ആശയ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി ഞാൻ അറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അഗാധമായ വായന പാണ്ഡിത്യം എന്ന് വെച്ചാൽ എന്ത് കാലം, അതൊന്നും പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആ പബ്ലിക് ലൈബ്രറിയിലെ രജിസ്റ്റർ നോക്കിയാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എടുത്തതുപോലെ അത്രയും പുസ്തകങ്ങൾ വേറെ അധികം ആളുകൾ എടുത്തിട്ടില്ല. ഇപ്പോൾ ഡോക്യുമെൻ്ററികളും മറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് തലത്തിലും പിന്നെ മറ്റേ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തലത്തിലും ഒക്കെ പല ഇടപാടുകളും നടക്കുന്നുണ്ട്. അവരൊക്കെ പൊന്നരയെ വിസ്മരിച്ചതുപോലെ ഒരു ക്രൂരത വേറെ ഇല്ലെന്ന് വേണം എനിക്ക് പറയാൻ. വേറെ ആളുകളെ ആദരിച്ചുള്ളൂ, പക്ഷേ അർഹിക്കുന്നവരെ അതനുസരിച്ചും കൂടെ നോക്കണ്ട.